ഉണ്ട്, ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാം. ശരി, ഇതാണ് സുധുചേട്ടന്റെ മുറി കേട്ടോ. എല്ലാവർക്കും നമസ്കാരം. ലക്ഷ്മി നക്ഷത്ര, ഇത് എന്റെ മാത്രം ഒപ്പീനിയൻ ആണോ എന്ന് ചോദിച്ചാൽ ഇതെന്റെ മാത്രം ഒപ്പീനിയൻ ആണ്. ഇതേ ഒപ്പീനിയൻ നിങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യണം. കാരണം ലക്ഷ്മി നക്ഷത്രയുടെ ഇപ്പോൾ ലാസ്റ്റത്തെ രണ്ട് വീഡിയോ, അതിൽ ഒരു വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കാര്യം തന്നെ ഞാൻ പറഞ്ഞു. കാരണം കൊല്ലം സുധി എന്ന വ്യക്തി അവര് അത്രയും ഫ്രണ്ട് സർക്കിളിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തപ്പോൾ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല. അടുത്തത് വീണ്ടും അതിന്റെ അടുത്ത ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, സുധിച്ചേട്ടൻ ഇവിടെ തന്നെയുണ്ട്, സുധിച്ചേട്ടൻ ഇവിടെ തന്നെയുണ്ട് എന്ന് പറഞ്ഞിട്ട് സുധിച്ചേട്ടന്റെ ഫാമിലിയായിട്ടുള്ള ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഒരു വീഡിയോ ഇട്ട്. ഓക്കെ, വീഡിയോ ഇട്ട് അതിനെ കമ്മ്യൂണിറ്റി ടാബിൽ കൊണ്ടുവന്ന് ഈ ട്രെൻഡിങ് എന്ന് പറഞ്ഞ അടുത്ത പോസ്റ്റ് ഇട്ടായിരിക്കും. അതായത് ഇവിടെ കൊടുക്കുക, അടുത്ത പോസ്റ്റ് ട്രെൻഡിങ്ങിൽ എന്ന് പറഞ്ഞ് ഇട്ടിട്ടുണ്ട്. ഇത് എനിക്ക് സത്യം പറഞ്ഞ ഒരു കാര്യം ചോദിക്കട്ടെ, ഇത് എന്താണ്? എല്ലാവരും വീഡിയോ ചെയ്യുന്നത് പൈസയ്ക്ക് വേണ്ടി തന്നെ, ഓഫ് കോഴ്സ് എല്ലാവരും പൈസയ്ക്ക് വേണ്ടി തന്നെയാണ്. പക്ഷേ നിങ്ങളെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്, ആ വ്യക്തിയെ മരണപ്പെടുകയാണ് ചെയ്തത്. അല്ല, ജീവിച്ചിരിക്കുമ്പോൾ അയാളുടെ കോപ്രായങ്ങളോ കാര്യങ്ങളോ എടുത്തു വെച്ചിട്ട് വീഡിയോ ചെയ്തിടുന്നത് പോലെ അല്ലല്ലോ. കളിയാക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ വീഡിയോ ചെയ്യാറുണ്ട്. അതുപോലെ അല്ലല്ലോ നമ്മൾ ഈ പറയുന്ന കേസ്. കൊല്ലം സുധി എന്ന വ്യക്തി നിങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്ന ബോണ്ട്, സ്റ്റാർ മേജിക്കിൽ നിങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്ന ഒരു ബോണ്ട് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരുന്നതാണ്. അന്ന് ഞാൻ പറഞ്ഞു ഈ ലക്ഷ്മി നക്ഷത്രം അന്ന് കരഞ്ഞും കൊണ്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ ചിലപ്പോൾ അവിടെ ഇമോഷൻ ആവാം, ഞാൻ അന്ന് വിമർശിച്ചില്ല, ഒരുപാട് പേര് വിമർശിച്ച സമയത്തും ആ വീഡിയോ ഞാൻ വിമർശിച്ചതേ ഇല്ല. കാരണം ചില ഇമോഷൻ ആവാം, പോട്ടെ ഒരു വീഡിയോ ഇട്ട് അവർ പോട്ടെ. പക്ഷേ അവർ ഇപ്പോൾ പോയിട്ട് വീണ്ടും കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തിയുടെ കുടുംബത്തിൽ പോയിട്ട് അടുത്തൊരു വീഡിയോ, വീണ്ടും ഒരു വീഡിയോ. ഓക്കെ, വീഡിയോ എടുക്കുന്നു, ഓക്കെ അതും സഹിക്കാമെന്ന് വെക്കാം. എപ്പിസോഡ് കണക്കിന് എടുക്കുന്നു, എപ്പിസോഡ് ഒന്ന്, എപ്പിസോഡ് രണ്ട്, ഇനിയും എപ്പിസോഡ് തീർന്നിട്ടില്ല. ഇങ്ങനെ എടുക്കുമ്പോൾ അത് എന്തോ എനിക്ക് പേഴ്സണലി യോജിപ്പില്ല. അതുപോലെ തന്നെ ഈ കൊല്ലം സുധി എന്ന ആളുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ മറ്റേ സെറ്റ് BGM ഒക്കെ കേട്ടിട്ട് ഒരു വഴിക്ക് ഇങ്ങനെ പോകുമ്പോൾ എനിക്കെന്തോ പേഴ്സണലി ഇതൊന്നും ഡൈജസ്റ്റ് ആവുന്നില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ വിറ്റ് പൈസ ഉണ്ടാക്കണമെന്ന് പോലും തോന്നി പോകുന്നു. ഇത് എനിക്ക് എൻ്റെ മാത്രം അഭിപ്രായമാണോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്കും ഇതേ അഭിപ്രായം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യണം. എന്തായാലും ഞാൻ ആ വീഡിയോയുടെ കുറച്ച് ഭാഗം, അതായത് എപ്പിസോഡ് 2 കുറച്ച് ഭാഗം ഞാൻ ഒന്ന് കൊടുക്കാം. അപ്പോ എന്താ പറയാ, സുചേട്ടന്റെ വീട്ടില് നമ്മൾ എത്തി, ചിരിക്കണ മുഖമായിട്ട് സുചേട്ടനിവിടെ ഉണ്ട്. ആ പ്രസൻസ് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ സുചേട്ടന്റെ വീട്ടില് ശരിക്കും ഇത്തവണ ക്രിസ്മസ് ഇല്ല, എന്നാൽ പോലും എന്താ പറയാ, ജസ്റ്റ് ഒന്ന് ഇവരെ ഒന്ന് വന്ന് കാണാന്ന് വിചാരിച്ചു. സെറ്റ് BGM സുധിച്ചേട്ടന്റെ, സുധിച്ചേട്ടൻ ഇപ്പോഴും ആ വീട്ടിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് വന്ന് ലക്ഷ്മി നിന്നിട്ട് ഈ പറയുന്ന പോലെ സെറ്റ് BGM കേട്ട് ഇങ്ങനെ ഇടുമ്പോൾ അതിൽ എത്ര മാത്രം യോജിക്കാൻ കഴിയുന്നു, എനിക്ക് 1% പോലും യോജിക്കാൻ കഴിയുന്നില്ല, 1% പോലും. കാരണം ഇതിപ്പോ പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് അവരുടെ അവസ്ഥ അല്ലെങ്കിൽ അവർക്ക് കുറച്ച് ഇതുപോലെ എന്തെങ്കിലും കുറച്ച് അവരുടെ കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്ത് ചെയ്യുന്നത് പോലെയല്ല, നിങ്ങളുടെ സർക്കിളിൽ ഉണ്ടായിരുന്ന ഒരാൾ, അത്രയും ഫ്രണ്ട്ഷിപ്പ്, അത്രയും ബോണ്ടായിട്ട് നിന്ന ഒരാള് അവിടെ വന്നിട്ട് ആ വ്യക്തിയുടെ ഒരു കുടുംബത്തുമായിട്ട് നിങ്ങളൊരു വീഡിയോ എടുക്കുന്നു, ഓഫ് കോഴ്സ്. പക്ഷേ അത് അവിടെ ഒരു സെറ്റ് BGM ഒക്കെ കയറ്റി ഭയങ്കര ആൾക്കാരെ പിടിച്ചു പറ്റുന്ന രീതിയിൽ എടുക്കുമ്പോൾ എനിക്കെന്തോ ബസ്സിൽ യോജിപ്പില്ല. കാരണം നിങ്ങൾക്ക് പൈസ കിട്ടുമായിരിക്കും, ഓഫ് കോഴ്സ് പൈസ കിട്ടും ഇല്ലെന്ന് പറയുന്നില്ല, അത് എല്ലാവരും പൈസയ്ക്ക് വേണ്ടിയാണ് വീഡിയോ ചെയ്യുന്നത്. പക്ഷെ നിങ്ങളുടെ സർക്കിളിൽ ഉണ്ടായിരുന്ന ഒരാളാണ് ഈ പറയുന്ന കൊല്ലം സുധി, അദ്ദേഹത്തെ വച്ചിട്ട് പൈസ ഉണ്ടാക്കുമ്പോൾ എനിക്ക് അതിൽ എന്തോ പോലെ. ഇതിന്റെ ബാക്കി കാണാം കേട്ടോ. ചൂണ്ടിക്കാണിക്കുക. ആ സുധിയുടെ പേരെന്താ? പേരെന്താ? കൊല്ലം സുധി. ചില ദിവസങ്ങളിൽ മാത്രം ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വരണേന്റെ ഇങ്ങോട്ട് വരാൻ. എന്റെ പൊന്നടാവേ, ഒരു രക്ഷയില്ല. സത്യം പറയാലോ ലക്ഷ്മി, ഇത് ഭയങ്കര ബോറ് പരിപാടിയാണ്. എപ്പിസോഡ് കണക്കിന് വരെ നിങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു കാര്യം, ഞാൻ നല്ലൊരു എക്സാമ്പിൾ പറഞ്ഞു, എൻ്റെതായ ഒപ്പീനിയനാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് ഒരു കൂട്ടുകാരനുണ്ട്, ഞാനും അവന് ഭയങ്കര കൂട്ടാണ്. അവന് യൂട്യൂബ് ചാനലുണ്ട്, എനിക്കും യൂട്യൂബ് ചാനലുണ്ട്.
ഒരു ദിവസം എന്തെങ്കിലും കാരണത്താൽ ഞാൻ മരണപ്പെട്ടെന്ന് വയ്ക്കുക. പെട്ടെന്ന് അവൻ അപ്പോഴൊക്കെ അവന്മാർ വന്നു പോയി കാര്യങ്ങളാണ് ഒക്കെ കഴിഞ്ഞു, അവൻ്റെ ഇമോഷൻസും കാര്യങ്ങളും കഴിഞ്ഞു. കുറേ നാൾ കഴിഞ്ഞിട്ട് അവൻ എൻ്റെ വീട്ടിൽ വന്നിട്ട് എൻ്റെ വീട്ടുകാരെയൊക്കെ വെച്ചിട്ട് ഒരു വീഡിയോ എടുക്കുന്നു, എൻ്റെ വീട്ടുകാരുടെ ഇമോഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ടും അവരെ കുറേ ചിരിപ്പിക്കാൻ ശ്രമിക്കുന്നു, അവർക്ക് കുറേ ഗിഫ്റ്റ്സ് കൊടുക്കുന്നു. അതിനൊക്കെ ആയിട്ട് അവനൊരു വീഡിയോ ആക്കി കണ്ടന്റായിട്ട് ചെയ്ത് BGM കയറ്റി അവൻ ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ ആത്മാവ് പോലും പുറകത്തില്ല. ഇത് എന്ത് പരിപാടികളെ കാണിച്ചതെന്ന് ഞാനും വിചാരിക്കത്തുള്ളൂ, മനസ്സിലായോ? അപ്പൊ എൻ്റെ ഇത്രയും കൂട്ടായിട്ട് നിന്നിട്ട് ഇത്രയും ബോണ്ടായിട്ട് നമ്മൾ നിന്നിട്ട് അവൻ എൻ്റെ വീട്ടിൽ വന്നിട്ട് എൻ്റെ വീട്ടുകാരെ ഉൾപ്പെടെ അവൻ ആ ഒരു ഇമോഷൻസിന് അവൻ വിറ്റ് പൈസ ഉണ്ടാക്കിയെന്ന് ഞാൻ വിചാരിക്കും, എൻ്റെ ആത്മാവ് വിചാരിക്കത്തുള്ളൂ, മനസ്സിലായോ? ആ ഒരു സംഭവമാണ് എനിക്കിവിടെ ഫീൽ ചെയ്തത്. വരൂ, നിങ്ങൾ അത്രയും ബോണ്ടായിരുന്നതാണ്, സഹായിക്കൂ. എത്രയോ കണ്ടന്റ് ചെയ്യാനുണ്ട്, എത്രയോ കണ്ടല്ലേ, ലക്ഷ്മിക്ക് പറഞ്ഞ പോലെ എത്രയോ കണ്ടന്റ്, വ്ളോഗുകൾ കാര്യങ്ങൾ, പിന്നെ പബ്ലിക്കിലൊക്കെ പോയിട്ട് എത്രയോ കണ്ടന്റ് ചെയ്യുന്നുണ്ട്. ഈ വ്യക്തിയുടെ ലൈഫിനെ തന്നെ എപ്പിസോഡ് കണക്കിന് ഇറക്കുന്നതിൽ എന്തെങ്കിലും എനിക്കത് ആലോചിച്ചിട്ട് കിട്ടുന്നില്ലേ, ഇതെന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യണമെന്ന്? ഓ, ഡൈജസ്റ്റീവ് അല്ല. ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാം. ശരി, ഇതാണ് സുധുചേട്ടന്റെ മുറിട്ടോ. ഇതെന്താന്നറിയോ? എനിക്കറിയാം. എന്താ പറ? സുചേട്ടന്റെ ബാഗ്. സുചേട്ടന്റെ അവസാനം ലാസ്റ്റ് കൊണ്ടുപോയ ബാഗായിട്ട് ഇതിനകത്ത് എന്താന്നറിയോ? ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചേക്കുന്നു. ഏട്ടൻ ഇവിടെ ഇരിക്കും. ഏട്ടൻ ലാസ്റ്റ് എല്ലാം BGM, സുധിച്ചേട്ടന്റെ ബാഗ് അവിടെയും BGM. അപ്പൊ നിങ്ങളൊക്കെ പറഞ്ഞ ചിലപ്പോ അത് അവരല്ലല്ലോ, അവരെ ഇത് ഇതൊക്കെ വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യുന്ന വേറെ ടീംസ് ആയിരിക്കും, അവരായിരിക്കും ഇത് ചെയ്യുന്നത്. ഒരിക്കലും ലക്ഷ്മി കാണാതെ ലക്ഷ്മി പറയാതെ ഇങ്ങനെയൊന്നും ചെയ്യത്തില്ലല്ലോ. ഇതൊരു ശരിയാണ്, ബിസിനസ് ആണ്, അവര് വലിയ വലിയ ചാനലുകാരാണ്, അവർക്ക് അതൊക്കെ ആ ഒരു ലെവലിൽ കൊണ്ടുവരണം. പക്ഷെ അത് എനിക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാള്, നമ്മുടെ കൂട്ടുകാരൻ, അല്ലെങ്കിൽ നമ്മുടെ ബന്ധു, നമ്മുടെ സുഹൃത്ത്, നമ്മുടെ വീട്ടിലുള്ള ആരെങ്കിലും, നമ്മൾ വേറെ ഒന്നും ചിന്തിക്കണ്ട. നമ്മൾ ഇതിപ്പോ സുഹൃത്ത് എന്നുള്ള രീതിയിൽ അവർ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും കാണുന്നത്, എനിക്കറിയില്ല. കാരണം നമ്മുടെ വീട്ടിൽ നമ്മൾ ആരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ കുറേ ദിവസം കഴിഞ്ഞ് ആ സംഭവത്തിനെ നമ്മൾ ഇമോഷനായിട്ട് ഇമോഷൻ BGM കയറ്റി നമ്മൾ ഇടും. എനിക്കറിയില്ല, എനിക്ക് ഞാൻ ഒരു ഓപ്പൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞ് എനിക്ക് സ്റ്റാറ്റസ് ഇടുന്നത് പോലും എനിക്ക് താല്പര്യമുള്ള ഒരു കേസല്ല. ഞാൻ ഇതുവരെ അങ്ങനെ ഇട്ടിട്ടില്ല എൻ്റെ ഓർമ്മയിൽ. ഇനി പണ്ടെങ്ങാണ്ട് പഠിക്കുന്ന കാലത്തെങ്ങാണ്ട് ഇട്ടോന്നും എനിക്കറിയില്ല, പക്ഷെ ഞാൻ ഇട്ടിട്ടില്ല. എൻ്റെ ഒരു 99% ഓർമ്മയിൽ ഞാൻ ഇട്ടിട്ടില്ല. നമുക്ക് കാരണം കുറച്ചുകൂടി നമ്മൾ വളരുമ്പോൾ നമുക്ക് അതിനുള്ള ബുദ്ധി അനുസരിച്ച് വരുമല്ലോ. എൻ്റെ 99% ഇത് ഞാൻ ആദരാഞ്ജലി ഇട്ടിട്ടില്ല, കാരണം എനിക്കത് ഇഷ്ടമല്ല അങ്ങനെ ഇടുന്നത്. കാരണം ആരെ കാണിക്കാനാണ് ഞാൻ ആദരാഞ്ജലി ഇടുന്നത്? ആരെ കാണിക്കാനാണ്? മരിച്ചു പോയ ആളെ കാണിക്കാനാണ്. എനിക്കതെന്തോ, എനിക്കത് ഡൈജസ്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യമില്ല. അത് എന്തോ പോലെ എനിക്ക് തോന്നുന്നു. ഓക്കെ, ബാക്കിയേക്കാം. രണ്ട് എപ്പിസോഡായി, എപ്പിസോഡ് തീരുന്നില്ല, ഇനിയും ഉണ്ട് എപ്പിസോഡ്, അടുത്ത എപ്പിസോഡ്. അങ്ങനെ എപ്പിസോഡ് കണക്കിന് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാരാണ് അവരെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയുടെ കുടുംബം? പിന്നെ ഈ ലാസ്റ്റ് ഇപ്പൊ കാണിച്ച എപ്പിസോഡിന്റെ ഒരു ലാസ്റ്റ് അടുത്ത എപ്പിസോഡിന്റെ ഒരു പ്രൊമോ കാണിച്ചില്ലേ? അതിൽ അവർ ഹാപ്പി മൊമെന്റ്സ് കാര്യങ്ങളാണ്, എല്ലാവരും ഭയങ്കര പുറത്തു പോകുന്നു, കഴിക്കുന്നു, കളിപ്പാട്ടങ്ങൾ, അങ്ങനത്തെ ഒരു മൊമെന്റ്സ് ആണ് എനിക്ക് അതിൽ കാണാൻ സാധിച്ചത്. അത് വീണ്ടും കുഴപ്പമില്ലെന്ന് വയ്ക്കുക. പക്ഷെ ഈ അവരെന്തെങ്കിലും വിഷമം പറയുമ്പോൾ അതിനൊരു BGM കയറ്റി ഇട്ട് അത് എന്തോ പോലെ എനിക്കത് ഒന്നുമില്ലെങ്കിൽ ഇവരും ഇപ്പൊ ഞാൻ ഇപ്പൊ ഈ പറയുന്ന കൊല്ലം സുധീരയുടെ വീട്ടിൽ ഇപ്പോൾ ഞാനൊരു വീഡിയോ എടുക്കുന്നത് പോലെയാണോ ഈ പറയുന്ന ലക്ഷ്മി നക്ഷത്രം ഒരു വീഡിയോ എടുക്കുന്നത്? എനിക്കാണെങ്കിൽ നേരിട്ട് പരിചയമില്ല, പക്ഷെ ഞാൻ പോലും അങ്ങനെ ചെയ്യുന്നില്ല, എനിക്കത് എന്തോ പോലെ. അപ്പോൾ ഞാൻ പോയി ഒരു വീഡിയോ എടുക്കുകയാണെങ്കിൽ ഓക്കെയാണ്, കാരണം ഞാൻ പുറത്തുള്ള ഒരാളാണ്. അപ്പോൾ അവരുടെ ഇമോഷൻസ്, അവരുടെ വിഷമങ്ങളൊക്കെ പങ്കുവെച്ചും കൊണ്ട് ഒരു വീഡിയോ എടുക്കാം, എടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല.
പക്ഷെ അതുപോലെ അല്ല അവരെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ, ഒരു സുഹൃത്ത്, ഒരു ഒരു അത്രയും ബോണ്ടായിട്ട് നിന്ന ഒരാൾ പോയിട്ട് ഇങ്ങനെ ഇമോഷൻസും ബിജിഎമ്മും കയറ്റി വീഡിയോ ഇട്ട് അതിനെ കച്ചവടമാക്കുന്നില്ല, എനിക്ക് പേഴ്സണലി ഒരു യോജിപ്പുമില്ല. അത് നമുക്ക് നമ്മുടെ വീട്ടിൽ അങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ചെയ്യുമോ? അത് മാത്രം ചിന്തിച്ചാൽ മതി. എത്രയോ കണ്ടൻസ് ചെയ്യാൻ കിടക്കുന്നു, എത്രയോ കണ്ടൻസ്. അല്ല പോട്ട്, ഈ ചെയ്തതെല്ലാം നമ്മൾ ഒറ്റ വീഡിയോയിൽ ചെയ്തത്, അതും ഇല്ല എപ്പിസോഡ് കണക്കിന് കൊല്ലം സ്തുതി എന്ന്. അത് കാരണം ഓരോ വീഡിയോ മില്യൺ മില്യൺ അടിക്കുന്നുണ്ട്. അറിയില്ലടാ ഇതൊക്കെ എന്തോ തോന്നുന്നു എനിക്കൊരു, എനിക്കെന്തോ ഇതൊക്കെ കാണുമ്പോൾ എന്തോ പോലെ തോന്നുന്നു. കാരണം എനിക്ക് തോന്നുന്ന ഇമോഷൻസ് പോലും ലക്ഷ്മിക്ക് തോന്നുന്നില്ലെന്നോ പറയുമ്പോൾ എനിക്കത് എന്തോ പോലെടേ. ശരി, എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ വേണ്ടി. ട്രെൻഡിങ് നമ്പർ 1 എന്നൊക്കെ പറഞ്ഞ് അതിനെയും കൊണ്ട് സ്റ്റോറി ഇട്ട് ഇതൊക്കെയാണ് അവസ്ഥ. ഇമോഷൻസ് ഇമോഷൻസ്, എവറിത്തിങ് ഈസ് ബിസിനസ് അല്ലേ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് താഴെ വേണ്ടി പുതിയ വീഡിയോ കേട്ടണം.